സ്വാദിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ധാരാളമായി കിട്ടുന്ന പച്ചമാങ്ങ ഉപയോഗിച്ച് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം. ഈ അച്ചാർ ഉണ്ടാക്കുവാനായി 3 പച്ചമാങ്ങ ഞാനിവിടെ നല്ലതുപോലെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലിയോടുകൂടി തന്നെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഈ 3 പച്ചമാങ്ങയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് മാറ്റാം. ഗ്ലാസിൻ്റെയോ സ്റ്റീലിൻ്റെയോ ബൗൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളിൽ പുളിയുള്ള സാധനങ്ങൾ ഇട്ട് വയ്ക്കുന്നത് നല്ലതല്ല. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ ടേസ്റ്റ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നതാണ് അച്ചാറിന് നല്ലത്. ഉപ്പ് കുറഞ്ഞു പോയാൽ അച്ചാർ കേടാകാനുള്ള സാധ്യത കൂടുതലാണ്. പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ഉപ്പും മാങ്ങയുമായി നല്ലതുപോലെ യോജിപ്പിക്കണം. ഈ ഉപ്പ് മാങ്ങയിലേക്ക് നല്ലതുപോലെ പിടിക്കാനായി ഒരു ദിവസം അടച്ചു വയ്ക്കണം. എന്നാൽ മാത്രമേ അച്ചാറിന് ഉദ്ദേശിച്ച രുചി കിട്ടുകയുള്ളൂ. ഇത് നമ്മൾ ഇന്നലെ ഉപ്പെല്ലാം ഇട്ട് വെച്ചിരുന്ന മാങ്ങയാണ്. ഇപ്പോൾ ഇത് നല്ലപോലെ ഉപ്പെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ അച്ചാറുണ്ടാക്കാനായി ആദ്യമേ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും വറുത്ത് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് പാത്രം ചൂടായപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഉലുവ ആദ്യമേ ഒന്ന് വറുത്തെടുക്കും. ഉലുവ അങ്ങ് പൊട്ടി വരുമ്പോൾ അത് ഒരു ഇടിക്കുന്ന കല്ലിലേക്ക് മാറ്റി അതിനുശേഷം കടുകും കൂടെ ഒന്ന് വറുത്ത് അതും വറുത്ത് പൊട്ടും. നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ഇടിക്കുന്ന കല്ലിലേക്ക് മാറ്റി ഇടിച്ചെടുക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയ അളവിലല്ലേ ഇതുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് മിക്സി ഉപയോഗിക്കാതെ ഇടിക്കല്ലിലിട്ട് തന്നെ ഇടിച്ചെടുക്കുന്നത്. കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയെല്ലാം ഉപയോഗിച്ച് പൊടിച്ചെടുക്കാം. ഇപ്പം അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നമുക്ക് അച്ചാറുണ്ടാക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ചധികം ഒഴിക്കണമായിരിക്കും നല്ലത്. ഒരു 4 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 6 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കണം. അത് നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി നല്ലപോലെ വാടുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇത് നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കടുകും ഉലുവയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. സ്റ്റവ് എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അത് ചേർക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി മുളകിൻ്റെയൊക്കെ പച്ചമണമെല്ലാം നല്ലതുപോലെ മാറി വരണം. ഇനി ഇത് തണുക്കണം, നല്ലതുപോലെ തണുക്കണം. അതിന് ശേഷം വേണം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യമെങ്കിൽ, അതായത് ഈ അച്ചാറുണ്ടാക്കി കുറേ ദിവസം വെച്ചിരുന്നിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ ഒരു 1 ടേബിൾ സ്പൂണെങ്കിലും വിനാഗിരി ഒഴിക്കുന്നത് നല്ലതായിരിക്കും. വൈറ്റ് വിനീഗർ ഇത് കേടാവാതെ ഇരിക്കാൻ വളരെ നല്ലതാണ്. വൈറ്റ് വിനീഗർ ഒഴിക്കുന്നത് ഇല്ലാന്ന് നല്ല മാങ്ങയ്ക്ക് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുക്കുകയൊക്കെയാണെങ്കിൽ അത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതൊരു 1 ടീസ്പൂണോളം മാത്രമേ ഒഴിക്കേണ്ടത്. എൻ്റെ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. പക്ഷേ ഇത് എന്താ പറയുക, പെട്ടെന്ന് തീരത്തില്ല ഇവിടെ അച്ചാർ. അതുകൊണ്ടാണ് ഞാനിവിടെ 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇത് വളരെ 3 മാങ്ങയല്ലേ ഉള്ളൂ, പെട്ടെന്ന് തീരുന്നവരാണെങ്കിൽ ഇത് ഒഴിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇത് നല്ലോണം തണുത്തതായിരിക്കണം. തണുപ്പിൽ തണുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം വിനീഗർ ഒഴിക്കാനും പിന്നെ മാങ്ങ ചേർക്കാനായിട്ട് അല്ലെങ്കിൽ മാങ്ങയ്ക്ക് ഒരു വെന്ത ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാങ്ങ അച്ചാറിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചത് കണ്ട, അരിഞ്ഞു വെച്ച മാങ്ങയിൽ ലേശം വെള്ളമൊക്കെ ആയിട്ട് കണ്ട വെള്ളമുണ്ട്. ഇതിൽ വെള്ളത്തോടു കൂടി മാങ്ങ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഗ്യാസ് ഓഫാണ്, ഗ്യാസ് കത്തുന്നില്ല. ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് തണുത്തിട്ട് വേണം വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഡയറക്റ്റായിട്ട് തണുത്ത വെള്ളം ഇതിനകത്തോട്ട് ചേർക്കരുത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കുക, ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്താൽ മതി. വെളുത്തുള്ളി ചേർക്കാൻ രുചി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെളുത്തുള്ളിയൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പച്ചമുളകും ബാക്കിയുള്ള പൊടികളും മാത്രം ചേർത്താൽ മതി, വെളുത്തുള്ളിയുടെ ആവശ്യം തന്നെ ഇല്ല. ചില ആൾക്കാർക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര പിടിക്കാറില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി നമുക്ക് ഒഴിവാക്കാം. ഇതൊക്കെ ആയിക്കഴിഞ്ഞ് നല്ലോണം തണുത്തു. ഇനിയിപ്പം ഇതൊരു അടച്ചു നല്ല എയർ ടൈറ്റായിട്ടുള്ള കുപ്പിയിലേക്ക് നമുക്ക് സൂക്ഷിക്കാം.